മലയാളി സിനിമാ പ്രേക്ഷകർ എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപിടി നല്ല കഥാപാത്രങ്ങളുമായി സിനിമയിൽ നിറഞ്ഞു നിന്ന താരമാണ് മുക്ത. അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്ത സ്വരം എന്ന പരമ്പരയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന മുക്തയ്ക്ക് അതിവേഗം സിനിമയിൽ അവസരം ലഭിച്ചു. ആദ്യം സഹനടിയായാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിലും 2005 കമൽ സംവിധാനം ചെയ്ത അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രം താരത്തിന്റെ കരിയറിൽ വലിയ ബ്രേക്കായി. കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്ന സൂര്യനെല്ലി കേസ് എന്നറിയപ്പെടുന്ന പീഡന കേസിലെ ആധാരമാക്കിയുള്ള ചിത്രമായിരുന്നു അച്ഛൻ ഉറങ്ങാത്ത വീട്. 9 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് താരം ആ കഥാപാത്രം ചെയ്തത്. എങ്കിലും കൂടെ അഭിനയിച്ച എക്സ്പീരിയൻസ്ഡ് ആയ അഭിനേതാക്കൾക്കൊപ്പം മികച്ച രീതിയിൽ കഴിവ് തെളിയിക്കാൻ താരത്തിന് കഴിഞ്ഞു. പിന്നീട് നിരവധി അന്യഭാഷാ ചിത്രങ്ങളിലും നായികയായി തിളങ്ങിയ താരം. പ്രധാനമായും വിശാൽ നായകനായ താമരഭരണിയിലെ കഥാപാത്രമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. താമരഭരണിയിലെ കർപ്പാന കയ്യാളെ എന്ന പാട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ ഹിറ്റായിരുന്നു. വിവാഹശേഷമാണ് മുക്ത സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തത്. പ്രശസ്ത പിന്നണി ഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കുവിനെയാണ് മുക്ത വിവാഹം ചെയ്തത്. ഇരുവർക്കും കിയാര എന്ന പേരുള്ള ഒരു പെൺകുഞ്ഞുമുണ്ട്. സിനിമയിൽ നിന്നും മാറി നിന്നെങ്കിലും യൂട്യൂബ് ബ്ലോഗും ടെലിവിഷൻ പ്രോഗ്രാമുകളൊക്കെയായി മുക്ത സജീവമായിരുന്നു. ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്ത കൂടത്തായ് എന്ന സീരിയലിൽ പ്രധാന കഥാപാത്രമായി മിനി സ്ക്രീനിലേക്ക് തിരിച്ചു വന്ന താരം ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലിലും അഭിനയിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിത് ആരാധകരെ ഏറെ സന്തോഷിപ്പിക്കുന്ന പുതിയ ഒരു വാർത്തയാണ് താരം എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ബിഗ് സ്ക്രീനിലേക്കുള്ള തന്റെ തിരിച്ചുവരവ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് താരം. കുരുവിപ്പാപ്പ എന്ന വിനീത് നായകന ചിത്രത്തിലൂടെയാണ് താരത്തിന്റെ തിരിച്ചുവരവ് എന്നും തന്നെ സപ്പോർട്ട് ചെയ്ത ഭർത്താവ് റിങ്കുവിനും മകൾ കിയാരയ്ക്കും നന്ദി എന്നും പറഞ്ഞാണ് കുരുവിപ്പാപ്പയുടെ പോസ്റ്ററുകൾ താരം പങ്കുവച്ചിരിക്കുന്നത്.